നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കുംഭമാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച ശനിയാഴ്ചയാണ് ഇന്ന് വിശാഖം നക്ഷത്രമാണ് നക്ഷത്രം വിശാഖം നക്ഷത്രം നക്ഷത്രം പൂർണ്ണമായിട്ടില്ല എന്നാൽ നമുക്ക് രാവിലെ എടുക്കുമ്പോൾ ഏകദേശം ഉച്ചവരെയും നക്ഷത്രം തന്നെയാണ് നക്ഷത്രം ശുഭ നക്ഷത്രമാണ് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശരിക്കും കുംഭമാസത്തിലെ നക്ഷത്രം എടുക്കേണ്ടത് ഇന്ന് തന്നെയാണ് ഇപ്പം വിശാഖം നക്ഷത്രത്തിലാണ് ഇന്ന് ഉദയം വന്നിരിക്കുന്നത് അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ കുറച്ച് സൂക്ഷിക്കണം നക്ഷത്രമാണെങ്കിൽ പോലും ശനിയാഴ്ചയാണ് ശനി എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് ബാധിക്കാൻ സാധ്യതയുള്ള ദിവസവും കൂടിയാണ് അതുകൊണ്ട് ആ നെഗറ്റീവ് നമ്മളിലേക്ക് കൂടരുത് കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് നമ്മൾ ബർത്ത് ഡേയിലൂടെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമുക്ക് പരിഹാരം ചെയ്ത് ഈ ഒരു വർഷം നിങ്ങൾ കൊണ്ടുപോകണം അപ്പോൾ ഒന്ന് നക്ഷത്രം ശുഭമാണെങ്കിൽ പോലും ദിവസം ശുഭമല്ല അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ രോഗാതി ദുരിതങ്ങൾ കാര്യതടസ്സം എല്ലാ കാര്യങ്ങൾക്കും വിൽക്കണം മന്ദത അലസത പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറക്കം ഓർമ്മശക്തി കുറവ് കാര്യങ്ങൾ മാറ്റിവെക്കാനുള്ള ടെൻഡൻസി ഇവയൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായി തീരും അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമുക്ക് ശനിയെ പ്രീതിപ്പെടുത്തണം ശനിയെ പ്രീതിപ്പെടുത്താൻ വളരെ എളുപ്പമാണ് ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക ശനിയുടെ വാഹനമാണ് കാക്ക കാക്കയ്ക്ക് എള്ള് മിക്സ് ചെയ്ത് ചോറ് വെച്ച് കൊടുക്കുക ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ എള്ള് പായസം നടത്തുക അഭിഷേകത്തിന് കൊടുക്കുക അർച്ചന നടത്തുക ഇതൊക്കെ ശനിയുടെ ഒരു നമുക്ക് ഇതൊക്കെ ബർത്ത്ഡേ വരുന്നിട്ട് വന്ന് വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ് ബർത്ത്ഡേ അല്ലാതെ മൊത്തത്തിൽ ആ ദിവസത്തിലുള്ളവർക്ക് ചെയ്യാനല്ല അപ്പോൾ ഇതൊക്കെ ചെയ്ത് കൊണ്ടുപോയാൽ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കാൻ ഉള്ളതുകൊണ്ടാണ് ഇത്തരം പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ പല തരത്തില് തടസ്സഭാവങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കും ഒരു കാര്യമൊന്നല്ല എല്ലാം ഡിലേ ആക്കി കളയും അപ്പോൾ ഇന്ന് ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക ശനിയാഴ്ചയാണ് അവധി ദിവസമാണ് ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക അല്ല ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന് വരികയാണെങ്കിൽ

പക്ഷെ അവർ നോക്കണത് എപ്പോഴും കലണ്ടറിലാണ് കലണ്ടറിൽ കോമൺ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് ശനിയാഴ്ച ഒമ്പത് മണി തൊട്ട് പത്തര മണി വരെ കാലം പക്ഷേ ഒമ്പത് മണിക്കൊന്നും രാഹു തുടങ്ങൂല ഇന്നത്തെ ഉദയത്തെ ആസ്പദമാക്കി രാഹു ആരംഭിക്കുന്നത് തന്നെ ഒമ്പത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് തൊട്ടേ രാഹു കാലം ആരംഭിക്കുകയുള്ളൂ അത് പതിനൊന്ന് മണി എട്ട് മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് ഒന്നുകിൽ ഒമ്പത് മണി മുപ്പത്തൊമ്പത് മിനിറ്റിന് മുമ്പോ അല്ലെങ്കിൽ പതിനൊന്ന് മണി എട്ട് മിനിറ്റിന് ശേഷമോ നിങ്ങൾ യാത്ര തിരിക്കാവൂ യാത്ര എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിക്കാനിട വരും അതേപോലെ മറ്റ് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കുന്നതാണ് പ്രകൃതിയിൽ നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഗുളികകാലവും യമകണ്ഠകാലവും അപ്പോൾ ഗുളികകാലം എന്ന് പറഞ്ഞത് ആറ് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് തൊട്ട് എട്ട് മണി പത്ത് മിനിറ്റ് വരെ അതുപോലെ കാലം പറഞ്ഞത് രണ്ട് മണി അഞ്ചു മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ഈ സമയത്ത് ഒരു ശുഭകാര്യവും ചെയ്യരുത് ഇപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആകിലും ഇങ്ങനത്തെ ദിവസങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ നമുക്ക് ഈ ദിവസം തന്നെ ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും ഇന്ന് അത് ചെയ്തേ തീരുവുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇന്ന് അയച്ചേ തീരുവുള്ളൂ ഇന്ന് ഡോക്യുമെൻ്റ് സൈൻ ചെയ്തേ പറ്റുകയുള്ളൂ അങ്ങനെ വരുന്ന സമയമാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തം ഉപയോഗിക്കുക ആകിലും നെഗറ്റീവ് എനർജിയുള്ള ദിവസമായതുകൊണ്ട് ആകിലും ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാ പേർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം